Hello friends, welcome to MyFrogs. In the MyFrogs, I am very easy to do a frog tutorial. This is a petticoat frog. I am doing a 2-3 primal kutty. Petticoat is a model of a frog. Very easy to do a beginner's frog. Cutting and noka. That is the top in the tuninoka. Top in the end piece tunenda, friendum bikemiter, end piece tunenda. It need a vidi, padimu ninjana, or a piece in it. Brand visum would irribatia inch vidium. Adolane, tuneda nila, ombada inch nilaman or leather. And get a venda the terrainjana, top in the nilam, lengthen over an terrainjana, seam eleven soda cutti, ombada injury editricano. He clothed in the black, Kritian Bagadiata, Madacuno, Kandapamla, Nala piece of tunianida. Neither cut the portion and evident measurement at the Bogunu. Padinana, Karitin de Agalaman Edicanada, Karitin de Agalam, Yanida, Randinjan Edicanada, Adolana, Karitin de Iracum, Randinjan Edicanada. Little box side to Verechu, Anisation, shoulder. Shoulder on the Nale Kalin Jedukunu. With a petticoat model, I don't allow than a Mataki Taiki and Chayana, Apo Alpam Nalumadi, and Nale Gala, Taikan and Etan at the other. Avadanum. നേരെ താഴെയായിട്ട് കൈക്കുഴി 4.25 ഇഞ്ച് എടുത്തിരിക്കുന്നു അതും എന്നിട്ട് നമ്മൾ ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുന്നു നമ്മൾ കഴുത്തും സ്ലീവിന്റെ പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ കർവ് ആയിട്ട് വരയ്ക്കുന്നു ആം ഹോളിന്റെ തൊട്ട് താഴെയായിട്ട് വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നു ചെസ്റ്റിന്റെ അളവ് 5.25 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ 23 ഇഞ്ച് വണ്ണമാണുള്ളത് അപ്പോൾ അതിന്റെ 4/1 ആയ 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ബാക്കി ഇവിടെ 1 ഇഞ്ചോളം വരുന്നത് സീം അലവൻസ് ആയിട്ട് കിടക്കുന്നു അതുപോലെ വേസ്റ്റിന്റെ പോർഷൻ വന്നിട്ട് 8.5 ഇഞ്ചാണ് 8.5 ഇഞ്ചിലെ വേസ്റ്റിന്റെ ഭാഗവും ഞാൻ ഈ സെയിം ചെസ്റ്റിന്റെ അതേ അളവ് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് 5.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു കർവ് ആയിട്ട് വരയ്ക്കുന്നു എന്നിട്ട് നമുക്ക് ഇവിടെയും ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒത്തിരി കട്ട് ചെയ്ത് കളയുന്നില്ല ഇത് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ് നമ്മൾ നോർക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫ്രണ്ട് ഇത് ബാക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് രണ്ട് പീസ് ഉണ്ട് ബാക്കിൽ ഓപ്പണിംഗ് വേണമെന്നുള്ളവർക്ക് ബാക്കിൽ ഒരു 2-2.5 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ ഓപ്പൺ കട്ടിംഗ് കൊടുക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ പടി വെച്ച് അകത്തേക്ക് മടക്കി അടിച്ച് ഹുക്ക് വല്ലം വെച്ചാൽ മതി അപ്പോൾ ടോപ്പിന്റെ കട്ടിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് സ്കർട്ട് ആണ് വേണ്ടത് ഇതാണ് സ്കർട്ടിനുള്ള ക്ലോത്ത് സ്കർട്ടിന് ഇത് ഫ്രണ്ടും ബാക്കുമായിട്ട് രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടോ ഇതിന്റെ വീതി വന്നിട്ട് 36 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആണ് ഫുൾ വീതി എടുത്തിരിക്കുന്നു പിന്നെ ലെങ്ത് അതായത് സ്കർട്ടിന് വേണ്ട ലെങ്ത് 13 ഇഞ്ചാണ് ഞാൻ ക്ലോത്തിന് എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടത് 11.5-12 ഇഞ്ചോളം മതി ബാക്കി സീം അലവൻസ് ആയിട്ട് ആണ് 13 ഇഞ്ച് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ആദ്യം നമ്മൾ ഷോൾഡർ തമ്മിൽ സ്റ്റിച്ച് കൂട്ടി പിടിപ്പിക്കുക ഷോൾഡർ തമ്മിൽ തയ്ച്ചു പിടിപ്പിക്കുക ഷോൾഡർ ഇവിടെ തയ്ച്ചിട്ടുണ്ട് രണ്ട് ഷോൾഡറും തയ്ച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആം ഹോൾ ഇതേപോലെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യുക വളരെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതേൽ കൂടി തയ്ച്ചു പോവുക അതുപോലെ രണ്ട് ആം ഹോളും അതുപോലെ തന്നെ കഴുത്തും ഇവിടെ കഴുത്തിന്റെ ഭാഗവും കൈയുടെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്കിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒന്നുകിൽ മടക്കി തയ്ക്കാം അല്ലെങ്കിൽ വേറൊരു തുണി വെച്ച് പടി വെച്ച് തയ്ക്കുകയോ സിബ് വെക്കുകയോ ഹുക്ക് വെക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അത് കാണിക്കുന്നില്ല സംശയമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക സ്കർട്ടിന്റെ പീസ് ആണ് ഇനി അപ്പോൾ സ്കർട്ടിന്റെ പീസ് വന്നിട്ട് ഇതും ഞാൻ രണ്ട് സൈഡും കൂട്ടി തയ്ച്ചിട്ടില്ല രണ്ട് പീസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പോൾ ഓരോ പീസും ഈ ഫ്രണ്ട് പീസിലേക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഞൊറുവിട്ട് തയ്ച്ചു പിടിപ്പിക്കുക അകവും പുറവും മാറാതെ ശ്രദ്ധിക്കുക ഇതേപോലെ ഞൊറുവിട്ട് ഈ പീസിലേക്ക് ഫുള്ളായിട്ട് ഈ പീസ് ഇവിടെ വരെ എൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഞൊറുവിട്ട് തയ്ച്ചു പിടിപ്പിക്കുക ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ഇതുപോലെ ഞൊറുവെടുത്ത് രണ്ടാമത്തെ പീസും തയ്ച്ചു പിടിപ്പിക്കുക ടോപ്പ് വെക്കുക ടോപ്പിൻ്റെ ഒരു പീസ് വെക്കുക അതിൻ്റെ മീതേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് വെക്കുക സ്കേർട്ടിൻ്റെ പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ചോളം ഞൊറുവ് കൊടുക്കണ്ട നമുക്ക് കൂട്ടി തയ്ക്കാനുള്ളതാണ് അതിനുശേഷം ഇതേപോലെ ചെറിയ ഞൊറുവിട്ട് പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ചു പിടിപ്പിക്കുക അടുപ്പിച്ച് ഞൊറുവ് കൊടുക്കുക വലിയ പ്ലീറ്റ്സ് വേണ്ടവർക്ക് വലുത് കൊടുക്കാം ചെറിയ പ്ലീറ്റ്സ് ആണ് ഒന്നുകൂടി ഭംഗി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതുപോലെ കൈകൊണ്ട് പിടിച്ചു വെച്ച് ഞൊറുവ് തയ്ച്ചു പിടിപ്പിക്കുക ഇതുപോലെ രണ്ട് പീസിലും തയ്ച്ചു പിടിപ്പിക്കുക Now I have plates set on two sides, front and back. This is the plates set on the side, and this is the plates set on the side. That's why I have to take a look at this. I have to take a look at this lace. This is a flower lace. I have to take a look at this lace. I have to stitch this lace. Thank you for watching.